സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൺ ഡിയോർ പുരസ്കാരം ഈ മാസം 29-ന് പ്രഖ്യാപിക്കുക. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ശക്തമായ പോരാട്ടമാണ് ബാലൺ ഡിയോറിനായി നടക്കുന്നത്. എന്നാൽ 2021 പുരസ്കാരം ലിയണൽ മെസ്സിക്കാണ് സംഘാടകരായ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുകയെന്ന് വെളിപ്പെടുത്തൽ. പുരസ്കാരം സൂപ്പർ താരത്തിന് കിട്ടുമെന്ന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ മെസ്സിയെ അറിയിച്ചുവെന്ന് പോർച്ചുഗീസ് മാധ്യമമായ RTP റിപ്പോർട്ട് ചെയ്തു. ഇതിന് മുന്നോടിയായാണ് മെസ്സി ഫ്രാൻസ് ഫുട്ബോൾ മാഗസിന് അഭിമുഖം നൽകിയതെന്നും പോർച്ചുഗീസ് മാധ്യമം വ്യക്തമാക്കുന്നു. ഈ വർഷത്തെ ബാലൺ ഡിയോർ നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരമാണ് മെസ്സി. ഇതിനു മുൻപ് 6 ബാലൺ ഡിയോർ നേടിയിട്ടുള്ള മെസ്സിക്ക് കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്കൊപ്പം നടത്തിയ മികച്ച പ്രകടനവും അർജന്റീനയ്ക്കൊപ്പം ഉണ്ടായ കോപ്പ അമേരിക്ക വിജയവുമാണ് കൂടുതൽ സാധ്യത നൽകുന്നത്. ഇതേസമയം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാലൺ ഡിയോറിനായി ഇത്തവണ ശക്തമായ മത്സരവുമുണ്ട്. യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ജോർജിനോ, ബയൺ മ്യൂണിക്കിന്റെ ഗോളടിയന്ത്രം റോബർട്ട് ലെവൻഡോസ്കി, റയൽ മാഡ്രിഡിന്റെ കരീം ബെൻസേമ, ലിവർപൂളിന്റെ മുഹമ്മദ് സലാ തുടങ്ങിയവരാണ് ബാലൺ ഡിയോറിനായി സജീവമായി മത്സരരംഗത്തുള്ളത്. ഇതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ആധികാരികതയിൽ മിക്കവരും സംശയം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ബാലൺ ഡിയോർ ഫലം പുറത്തായെന്ന തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഒന്നിൽ ലിയണൽ മെസ്സി ബാലൺ ഡിയോർ നേടുമെന്നും മറ്റൊന്നിൽ ലെവൻഡോസ്കി പുരസ്കാരം നേടുമെന്നും ആയിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ 6 ബാലൺ ഡിയോർ നേടിയ താരമാണ് ലിയണൽ മെസ്സി. ഇത്തവണ കൂടി ജേതാവായാൽ 7 ബാലൺ ഡിയോർ ലിയണൽ മെസ്സിക്ക് സ്വന്തമാകും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.